ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സ്നേഹവന്ദനം. പരിശുദ്ധ നോമ്പിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഇന്ന് നാം പരിശുദ്ധ നോമ്പുകാലത്തെ ആറാം ഞായറാഴ്ചയിൽ എത്തി നിൽക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പിതാക്കന്മാരുടെ ആരാധനാ വർഷത്തെ ക്രമീകരണം അനുസരിച്ച് അന്ധനായ മനുഷ്യനെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ചയിലാണ് നാം എത്തി നിൽക്കുന്നത്. നമ്മുടെ ആരാധനാ വർഷത്തെ വിശുദ്ധ എവൻഗലിയോൻ ഭാഗങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുമ്പോഴാണ് ഇന്നത്തെ വേദഭാഗത്തിന് അല്പം ദീർഘമായതായി നമുക്ക് തോന്നാം. അതിനൊരു കാരണം കൂടിയുണ്ട്. ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു വിചിന്തനത്തിൻ്റെ കാരണമായി കൂടി ഇന്നത്തെ ദിവസം മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് വിശുദ്ധ വേദഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുന്നത് യേശു തമ്പരാൻ ഒരു അന്ധനായ ഒരു പിറവി കുരുടനെ സൗഖ്യമാക്കുകയാണ്. അവൻ പിറവിയിലെ കുരുടനായിട്ടാണ് ജനിക്കുന്നത്. അവൻ നാളിതുവരെ പ്രകാശം കണ്ടിട്ടില്ല, അവൻ യാതൊന്നും കണ്ടിട്ടില്ല, അന്ധകാരം മാത്രം കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ ജീവിച്ചു വരികയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഇതോടെ ചേർത്ത് പറയുവാൻ ഉദ്ദേശിച്ചത് പിറവിയിലെ കുരുടനെയാണ് കർത്താവ് ഇവിടെ സൗഖ്യമാക്കുന്നത്. എന്നാൽ പിറവിയിൽ കാഴ്ചയുള്ളവനായിരുന്നിട്ട് ഇഹലോകത്തിന്റെ ജീവിതത്തിൽ ഒരു പരിഹാസത്തെ അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട് ജീവിതം അന്ധകാരത്തിൽ നയിച്ചുകൊണ്ട് പോകുന്ന യഹൂദ മതവിഭാഗത്തെയും ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവർ പിറവിയിൽ കാഴ്ചയുള്ളവരായി ജനിച്ചിട്ട് സ്വയം അന്ധത വരുത്തി വയ്ക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ കൂടി ഈ വേദഭാഗത്ത് നാം കാണുകയാണ്. അതുപോലെ തന്നെ യേശു തമ്പുരാൻ ഈ മനുഷ്യനെ കാഴ്ച നൽകുന്നതാണ്. ആരുടെയും പ്രേരണ ഉണ്ടായിട്ട് അല്ല, സ്വയമേ കണ്ടറിഞ്ഞാണ് തമ്പുരാൻ ഈ മനുഷ്യന് കാഴ്ച കൊടുക്കുന്നത്. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ പറഞ്ഞിരുന്നു കൂനിയായ സ്ത്രീക്ക് കർത്താവ് സൗഖ്യം നൽകിയത്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് അവന് സൗഖ്യം നൽകുന്നത്, നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചത് കർത്താവ് കേവലം വാക്കുകളിലൂടെ ഒരു അനുഗ്രഹം നൽകുന്നത് മുഖാന്തരം ഒന്ന് കൈവയ്ക്കുന്നതിലൂടെയൊക്കെ സൗഖ്യം നൽകിയ കർത്താവ് ഇന്നൊരു പ്രക്രിയ ചെയ്തുകൊണ്ടാണ് സൗഖ്യം നൽകുന്നത്. കർത്താവ് നിലത്ത് തുപ്പി, ആ തുപ്പല് കൊണ്ട് ചേറ് കുഴച്ച് കണ്ണിന്മേൽ പൂശി ശീലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞ് അവന്റെ കണ്ണിനെ തുറപ്പിക്കുകയാണ്. കർത്താവ് ഒരു പ്രക്രിയ ഇവിടെ നടത്തുകയാണ്. ആദ്യ മനുഷ്യൻ മണ്ണാർ ഉണ്ടാക്കപ്പെട്ടവനാണ്. മനുഷ്യന്റെ ബലഹീനത നീക്കപ്പെട്ടതും ഈ മണ്ണ് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യനും മണ്ണുമായുള്ള ബന്ധം നാം ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ടുവരുന്നത് പോലെ നശിപ്പിച്ചു കളയരുത്, പ്രകൃതിയെ ചൂഷണം ചെയ്യരുത് എന്നുള്ള ഒരു സന്ദേശവും ഈ ഒരു അത്ഭുതം നമ്മുടെ മുൻപാകെ വയ്ക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇതിൽ ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് ഈ മനുഷ്യനോട് പറയുകയാണ്, ശീലോഹ കുളത്തിൽ പോയി കണ്ണ കഴുകുക. പ്രിയ സഹോദരങ്ങളുടെ, ശീലോഹ കുളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ശീലോഹ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നുള്ളത് അയക്കപ്പെട്ടവൻ എന്നാണ്. അയക്കപ്പെട്ടവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ പ്രകാശത്തിന് അനുഭവത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു വലിയ ആശയവും ഇന്ന് നൽകുകയാണ്. നമുക്കറിയാം ദനഹ എന്ന വാക്കിന്റെ അർത്ഥം ഉദയം എന്നാണ്. ഉദിച്ച സൂര്യശോഭയിൽ നാം പ്രകാശിക്കണം, ക്രിസ്തുവിലേക്ക് കടന്നു വരണം. മാമോദീസ ഏറ്റത്തിലൂടെ പ്രകാശധാരയിലേക്ക് കടന്നു വന്ന നമ്മിലെ സ്വർഗീയ പ്രകാശം, അത്ഭുത പ്രകാശം, പരിശുദ്ധ രൂഹ എന്ന പ്രകാശം ശക്തിപ്പെടണം എന്നുള്ളതാണ് ഈ വേദഭാഗം രണ്ടാമതായിട്ട് നമ്മോട് ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ കുരുടനായ മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന സംഭവം നമ്മുടെ മുൻപാകെ ചിത്രീകരിക്കുന്നത് പിറവിയിലെ കുരുടനെയും ഒപ്പം തന്നെ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട യഹൂദ മതനേതൃത്വത്തെയുമാണ്. നമുക്ക് പലപ്പോഴും പിറവിയിൽ കാഴ്ച ലഭിച്ചിട്ട് ജീവിത വഴിയാത്രയിൽ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട് തപ്പിത്തടയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നുണ്ട്. പാപ അന്ധകാരത്തിൽ, പാപ ഇഹലോക ചിന്തകളോടുള്ള നമ്മുടെ ഒരു ബന്ധത്തിൽ, അതിൽ നിന്നൊക്കെ ഒരു വിചിന്തനം ക്രിസ്തുവാകുന്ന ആ ഒരു പ്രകാശധാരയിലേക്ക് കടന്നു എന്ന് ജീവിതത്തെ പ്രകാശപൂരിതമാക്കുവാൻ ഇന്നത്തെ വേദഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടവനെങ്കിൽ ദൈവത്തിലേക്ക് തിരിഞ്ഞ് അനുതാപത്തോടെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് മടങ്ങിച്ചെന്ന് ഉൾക്കാഴ്ച വീണ്ടെടുത്ത് സമൂഹത്തെ കാണുവാൻ, ദൈവത്തെ കാണുവാൻ, വചനത്തെ കാണുവാൻ നമുക്ക് സാധ്യമായി തീരണം. പരിശുദ്ധ സഭ ഇന്ന് കാതോലിക്ക ദിനമായി ആചരിക്കുകയാണ്. ഉൾക്കാഴ്ചയുള്ള ഒരു സമൂഹം പരിശുദ്ധ സഭയ്ക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് അതിന് ലക്ഷ്യമെന്ന് ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. 1912 മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിതമായതിന്റെ സ്മരണ മലങ്കര മക്കളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നത് ഒരിക്കൽ കൂടി ഒന്ന് ഊട്ടിയുറപ്പിക്കുവാൻ
ഉറക്കം പ്രഖ്യാപിക്കുവാൻ. അതിനാണ് 1934 പരിശുദ്ധ ബസേലിയോസ് ഗിവർഗീസ് വിധിയൻ ഭാവാതിര മനസ്സിന്റെ കൽപ്പന മുഖാന്തരം 36 ഞായറാഴ്ച കാതോലിക്ക ദിനമായി ആചരിച്ച് പോരുന്ന പാരമ്പര്യം നമുക്കുണ്ടായത്. ഈ ദിവസം നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ കൊമ്പിനെ വാനോളം ഉയർത്തുവാൻ, ഈ സ്വാതന്ത്ര്യവും സ്വത്വബോധവും ഒരു ശക്തിക്ക് മുമ്പിൽ അടിയറവ് വയ്ക്കാതെ മാർത്തോമാസ്ലിഹ കാട്ടിത്തന്ന മാതൃകയിൽ കാട്ടിത്തന്ന വിശ്വാസത്തിൽ പൈതൃകത്തിൽ ഉറച്ചു നിന്ന് ജയ് ജയ് കാതോലിക്കോസ് എന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുവാൻ ഈ ദിവസം മുഖാന്തരമാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാർത്തോമാസ്ലിഹയുടെ സ്ലൈഹിക സിംഹാസനം നീനാൾ വാഴട്ടെ.